ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാത്തതിനെതിരെ കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം. തൊട്ടിലുമായാണ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും അമ്മയും കുഞ്ഞും ആശുപത്രി പ്രവർത്തനം തുടങ്ങാത്ത കാര്യം മാതൃഭൂമി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമായ ജില്ലയിൽ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ജനങ്ങൾ അമ്മയും കുഞ്ഞും ആശുപത്രിയെ കണ്ടിരുന്നത്. എന്നാൽ തിരക്കിട്ട് നടത്തിയ ഉദ്ഘാടനത്തിന് ശേഷം തുടർ നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊട്ടിലുമേന്തി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഇത്തരം സ്ഥാപനങ്ങളോട് പിണറായി സർക്കാർ കാണിക്കുന്നത് ഏറ്റവും വലിയ നിഷേധാത്മക സമീപനമാണ്. ആ സമീപനത്തിനെതിരെ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും. അടിയന്തരമായി ഈ അമ്മയും കുഞ്ഞും ആശുപത്രി തുടക്കം കുറിക്കണം. വീണ ജോർജ് ഇവിടെ മന്ത്രിയായി കടന്നു വന്ന ശേഷം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഞങ്ങളന്ന് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെയായി ഇത് തുടക്കം കുറിക്കാത്തതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. അടിയന്തരമായി ഇത് തുറക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നിർമ്മാണം പൂർത്തിയാകാതെയാണ് ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നത്. ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഇതിനൊപ്പം ഒരു വർഷം മുൻപ് ഉദ്ഘാടനം നടന്ന ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരെയും നിയമിച്ചിട്ടില്ല. രണ്ടു മാസം മുൻപ് കാസർകോട്ടെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നതിന് നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും നടപടി വൈകുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർകോട്.